ഹായ് ഹായഓൾ പ്രബ്സ്കേൽ ആപ്പിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തൗസൻഡ് കറന്റ് അഫയേഴ്സ് എന്ന വീഡിയോ സെഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വേഗം ചോദിച്ച് എടുക്കാം വനിതാ ശാക്തീകരണം പ്രമേയമാക്കിക്കൊണ്ട് കെ എസ് എഫ് ഡി സി 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 കെ എസ് എഫ് ഡി സി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഏത് വളരെ വളരെ നല്ലൊരു ചോദ്യമാണ് ഞാൻ കേട്ടതിന് കയറി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരിക്കലൂടെ പറയാം വനിതാ ശാക്തീകരണം വുമൺ എംപവർമെൻറ്റ് എന്ന തീമോടുകൂടി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന സിനിമ ഡിവോഴ്സ് എന്ന സിനിമ ഡിറക്റ്റഡ് ബൈ മിനി ഐ ജി മിനി ഐ ജി എന്നൊരു വനിതയാണ് ഡിറക്ട് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചേ പറ്റൂ അപ്പോൾ ഡിവോഴ്സിനെയും മിനി ഐ ജിയും മറക്കരുത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ എവിടെയോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് പേര് മാറി കമലം എന്നായത് പഠിച്ചു ഇന്ന് അവിടെ പഠിക്കേണ്ട എന്താ മധ്യപ്രദേശിലെ ഒരു നഗരത്തിന്റെ പേര് മാറ്റി ഹോഷങ്കാബാദ് ഹോഷങ്കാബാദ് എന്ന നഗരം ഇപ്പൊ മധ്യപ്രദേശിൽ പോയ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പകരം എന്ത് കാണാൻ പറ്റും നർമ്മദാപുരം ഹോഷങ്കാബാദിൻ്റെ ഇപ്പോഴത്തെ പേരെന്താ നർമ്മദാപുരം അപ്പം ഹോഷങ്കാബാദ് നഗരം അറിയപ്പെടുന്നത് നർമ്മദാപുരം എന്ന പേരിലാണ് നർമ്മദാപുരം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ നൂറ് മത്സരങ്ങൾ തികച്ച രണ്ടാമത്തെ ഫാസ്റ്റ് ബോളർ ആര് സുഹൃത്തുക്കളെ ഈ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആണ് ഉണ്ടാവും അതായത് കളി കാണുന്ന പലരുടെയും സങ്കല്പത്തിൽ സഹീർഖാൻ എന്ന ബോളർ നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഒരു ഓർമ്മ ഉണ്ടാവും ചിലർക്കെങ്കിലും നൂറൊക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കും ജവഗൽ ശ്രീനാഥ് നൂറൊക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കും സുഹൃത്തുക്കളെ ഇന്ത്യയിൽ നിന്ന് നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഫാസ്റ്റ് ബോളർമാർ രണ്ടേ രണ്ട് ആളുകളെ നിലവിലുള്ളൂ ആദ്യത്തെ ആൾ ഒരു ഡൗട്ടും വേണ്ട നമ്മുടെ എക്കാലത്തെയും മികച്ച നമ്മുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളൊക്കെ ആയിട്ടുള്ള നമ്മുടെ കപിൽ ദേവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയം നേടിത്തന്ന നമ്മുടെ കപിൽ ദേവ് അദ്ദേഹമാണ് നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ രണ്ടാമത്തെ ബോളർ ഈശാന്ത് ശർമ്മയാണ് കേട്ടോ ഈശാന്ത് ശർമ്മ ഈ രണ്ടു പേരുമല്ലാതെ വേറെ ആരും ടെസ്റ്റിൽ നൂറ് മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല ഫാസ്റ്റ് ബോളർ ഫാസ്റ്റ് ബോളർ നൂറ് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരെന്ന് നല്ല പറഞ്ഞത് രണ്ടാമത്തെ ഫാസ്റ്റ് ബോളർ എന്നാ പറഞ്ഞത് ഫാസ്റ്റ് ബോളർ നല്ലൊരു ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ട ചോദ്യം അപ്പോൾ മൂന്നും മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് സിനിമ ഒന്ന് ദേശീയം ഒന്ന് കായികം മൂന്ന് മേഖല എന്നുള്ള മൂന്ന് നല്ല ചോദ്യങ്ങൾ പഠിച്ചു അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ നമുക്ക് അടുത്ത ക്വസ്റ്റൻ എന്താ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിലെ വിജയ് ഹസാരയെ ടൂർണമെന്റ് വിജയിച്ചതാര് സുഹൃത്തുക്കളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ രഞ്ജി ട്രോഫി ഒഴിവായ കഥ പറഞ്ഞു സയ്യിദ് മുഷ്താക്കലി ട്രോഫി ബറോഡ വിജയിച്ച കഥയും പറഞ്ഞു അതായത് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടന്നിട്ടില്ല അപ്പോൾ ദേശീയതലത്തിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ചോദ്യം അമ്മമാർക്ക് ചോദിക്കണമെങ്കിൽ പിന്നെ എന്താ ഉള്ളത് പിന്നെ ഈ സാധനങ്ങളൊക്കെയുള്ളത് വിജയ് ഹസാരെ ട്രോഫി സയ്യിദ് മുഷ്താക്കലി ട്രോഫിയൊക്കെയുള്ളത് അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാന ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് വിജയ് ഹസാരെ ട്രോഫി അറിയാത്തവർക്ക് കഥൻ്റെ ഒരു നല്ല പോയിന്റാണ് വിജയ് ഹസാരെ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഒന്നും ഇനി ധൈര്യമായിട്ട് എഴുതാൻ തെറ്റില്ല അപ്പൊ വിജയ് ഹസാരെ ട്രോഫിയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ എഡിഷൻ വിജയിച്ചത് മുംബൈ ആണ് സുഹൃത്തുക്കളെ മുംബൈ മുംബൈ ആണ് വിജയിച്ച മുംബൈ പരാജയപ്പെടുത്തിയത് ആരെയാണ് എടാ പരാജയപ്പെടുത്തിയത് ഉത്തർപ്രദേശിനെ പരാജയപ്പെടുത്തിയത് യുപിയെ പരാജയപ്പെടുത്തി മുംബൈ കിരീടം നേടി ഉത്തർപ്രദേശിനെ പരാജയപ്പെടുത്തി യു പി കിരീടം സോറി മുംബൈ കിരീടം നേടി മറന്നു പറഞ്ഞത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അതേ മത്സരത്തിൽ നിന്നാ വിജയ് ഹസാര ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ വിജയ് ഹസാരെ മത്സരങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാർ എട്ടാ നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും എന്താ പറയുക പ്രതിപാദനായ യുവതാരങ്ങളിൽ ഒരാളാണ് പൃഥ്വി ഷാ പൃഥ്വി ഷാ ഇവൻ ഈ ടൂർണമെൻറ്റിൽ ഒരു പണി പുതുച്ചേരിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ പുതുച്ചേരിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് നേടി ഒരൊറ്റ മൽ ആ ഒരൊറ്റ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് നേടി അതായത് ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ഒരു മത്സരമാണ് വിജയ് ഹസാരെ ട്രോഫി ആ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് നേടി ഇദ്ദേഹം അപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാണ് പൃഥ്വിഷ പുതുച്ചേരിക്കെതിരെയാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് റൺസാണ് അദ്ദേഹം നേടിയത് പുതുച്ചേരിക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് മറന്നുപോയിട്ട് മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ച ഗ്യാസ്പ്രോം ബ്രില്യൻസി പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ എന്താണ് ഈ ഗ്യാസ്പ്രോം ബ്രില്യൻസി പ്രൈസ് സുഹൃത്തുക്കളെ ഫിഡെ ഫിഡെ ഫൈഡി ഫിഡെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ അതറിയപ്പെടുന്ന രൂപമാണ് ഫിഡെ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഗ്യാസ് പ്രോം ബ്രില്യൻസി പ്രൈസ് ആ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ചത് ഒരു മലയാളിക്കാണ് നിഹാൽ സരിൻ നമ്മൾ ഓൾറെഡി ഈ കുട്ടീനെ പരിചയപ്പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം നടന്ന വേൾഡ് യൂത്ത് അണ്ടർ എയ്റ്റീൻ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് മലയാളിയായ നിഹാൽ സരിനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ ബാക്കിയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ച ഗ്യാസ് അർഹനായ ഇന്ത്യക്കാരൻ മറ്റാരും അല്ല സുഹൃത്തുക്കളെ നിഹാൽ സെറിനാണ് നമ്മുടെ നിഹാൽ സെറിൻ മറന്നു പോകരുത് അപ്പോൾ മറന്നു പോകരുത് കേട്ടോ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ എന്ത് പറഞ്ഞു ഒരു സംഘടനന്റെ പേര് പറയുന്നത് ഫിഡേ എന്നൊരു കാര്യം പറഞ്ഞു നാളെ നിങ്ങളോട് ചോദ്യം വരാം ഫിഡേ എന്ന സംഘടന ഏത് കളിയിലെ സംഘടനയാണ് ഈ ഫിഡയിൽ സി എന്നൊരു വാക്ക് പോലും ഇല്ല അപ്പൊ ചെസ് എന്ന് പലരും എന്താ പറയാ ചില ക്വസ്റ്റ്യൻ പേപ്പർ ഉത്തരം കടന്ന് കുറേ ആളുകളുണ്ട് നല്ലൊരു സ്വഭാവമാണ് കേട്ടോ അത് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടെത്തിയാൽ തെറ്റും കാരണം ഫിഡേ എന്നുള്ളതിൽ ഫിഡേ എന്ന സംഘടന ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എന്തുണ്ട് ഒരു എഫ് വെച്ചുള്ള എന്തെങ്കിലും ഉണ്ട് ഫുട്ബോളുണ്ട് ഡി വെച്ചുള്ള ഒരു മത്സരേനുണ്ട് ഇ വെച്ച് എന്തെങ്കിലും മത്സരേനെ കൊടുക്കുക ഒരു സംശയം വേണ്ട അതിലൊക്കെ ആരെങ്കിലുമൊക്കെ വീണോളും നിങ്ങൾ മനസ്സിലാക്കുക ചെസ്സാണ് കേട്ടോ ഒന്നും ഇല്ല ഇതൊക്കെ ആ ഫിഡേ എന്നുള്ളത് ലാറ്റിൻ വെർഷനാണ് ആ സംഘടനയുടെ ലാറ്റിൻ പേരിലാണ് അപ്പോൾ ചെസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇ ഒക്കെ വരുന്നുണ്ട് ഇ കെസ് നറ്റിയാണ് അതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ ഒരു ഫുൾ ഫോം പക്ഷേ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഫിഡേ എന്ന സംഘടന ഏത് കായിക രംഗത്തെ ഏറ്റവും വലിയ സംഘടനയാണ് ചെസ്സിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഫിഡേ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷനാണ് ഫിഡേ എന്ന ചുരുക്ക രൂപത്തിൽ അറിയപ്പെടുന്നത് അത്രയും നമുക്ക് പറയാനുള്ളൂ അടുത്ത കോസ്റ്റിനിലേക്ക് പോകാം അടുത്ത കോസ് എന്താണ് കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി അടുത്ത നിയമനായ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി അടുത്ത നിയമനായ വ്യക്തി സുഹൃത്തുക്കളെ വിശ്വാസ് മെഹത്തയാണ് വിശ്വാസ് മെഹത്ത എടാ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മെഹത്ത ഇപ്പം നമ്മുടെ എന്തായി മുഖ്യ വിവരാവകാശ കമ്മീഷണറായി അപ്പം നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ഇപ്പോഴത്തെ ആരായി മുഖ്യ വിവരാവകാശ കമ്മീഷണറായി അപ്പോൾ ചീഫ് സെക്രട്ടറി ആരായി ഇപ്പോഴത്തെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വി പി ജോയ് ആണ് വി പി ജോയ് വിശ്വാസ് മെഹത്ത ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എങ്ങോട്ട് പോയി മുഖ്യ വിവരാവകാശ കമ്മീഷണറായി അപ്പോൾ ചീഫ് സെക്രട്ടറി താരത്തേക്ക് ആര് പോയി വി പി ജോയ് പോയി മാറിപ്പോരുത് വി പി ജോയ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മെഹത്ത ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിൻ്റെ മറന്നു പോകരുത് കേട്ടോ അടുത്തേ ആരുടെ കൃതിയാണ് സ്റ്റാർ ഗെയ്സിംഗ് ദ പ്ലെയേഴ്സ് ഇൻ മൈ ലൈഫ് ആരുടെ കൃതിയാണ് സ്റ്റാർ ഗെയ്സിംഗ് ദ പ്ലെയേഴ്സ് ഇൻ മൈ ലൈഫ് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലകൻ എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം ഒരു വ്യക്തിയാണ് രവി ശാസ്ത്രി രവി ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക റൈറ്റിംഗ് സ്കിൽസ് കൂടെ നമുക്ക് എന്താ പറയുക പുറത്ത് വന്നൊരു കൃതിയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണ് രചനയാനട്ടം ഒരു ബുക്ക് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇറക്കുന്ന അദ്ദേഹം എഴുതിയ ആദ്യ ഒരു സംഗതിയാണത് അപ്പോൾ രവി ശാസ്ത്രിയുടെ കൃതിയാണ് സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടിയാണ് കാരണം പ്രത്യേകിച്ച് കായിക രംഗത്തു നിന്നുള്ള പുസ്തകങ്ങൾ പി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ശ്രദ്ധിക്കുക അടുത്ത ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് വിടെ ഷുവർ ക്വസ്റ്റിനാ മക്കളെ ലഡാക്കിലെ പുക ഡിസ്ട്രിക്റ്റിലാണ് ലഡാക്കിലെ പുക പുക ഡിസ്ട്രിക്റ്റിലാണ് ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രൊജക്ട് നിലവിൽ വരുന്നത് പുക ഡിസ്ട്രിക്ട് വിച്ച് ഇസ് ഇൻ ലഡാക്ക് ലഡാക്കിലെ പുക ഡിസ്ട്രിക്ടിലാണ് മറന്നു പോകരുത് കേട്ടോ ആ ചോദ്യം ശ്രദ്ധിക്കണേ ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം അടുത്ത ക്വസ്റ്റിലേക്ക് പോയാൽ എന്താ കാണാൻ പറ്റുന്നത് ഈ അടുത്ത് അന്തരിച്ച അക്തർ അലി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ വിയോഗ വാർത്തകൾ എത്രയോ പഠിച്ചിട്ടുണ്ട് എത്രയോ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു അറുന്നൂറ് അത്രയോ അഞ്ഞൂറ്റി എഴുപത് ചോദ്യം ആയാലും ഒരു ഇരുപത് ചോദ്യം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ചോദ്യം ഇരുപത് പറഞ്ഞ കുറച്ച് കൂടി പോവും ഒരു പതിനഞ്ചോളം ചോദ്യമെങ്കിലും നമ്മൾ വിയോഗവാർത്തകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് ഈ അടുത്ത് അന്തരിച്ച അക്തർ അലി മറന്നു പറയരുത് വളരെ പ്രശസ്തനായ ഇന്ത്യയുടെ ഒരു മുൻ ടെന്നീസ് താരമാണ് ടോം പണ്ട് ഡേവിസ് കപ്പിലൊക്കെ ഇന്ത്യയുടെ സ്ഥിരം സാനിധ്യായിരുന്നു അപ്പോൾ ഡേവിസ് കപ്പ് ഒരു പോയിന്റ് കൂടെ കിട്ടി എന്താണ് ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും മൂട്ട് എഴുതിക്കുള്ള ടെന്നീസ് ആണ് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ എവിടെയോ പറഞ്ഞു പുതിയൊരു ടെന്നീസ് ടൂർണമെന്റും കൂടെ രാജ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് എ ടി പി കപ്പ് അതായത് ടെന്നീസിലെ ഒരുവിധ മത്സരങ്ങളിലൊക്കെ താരങ്ങൾ വ്യക്തികളായിട്ട് ഞാൻ പങ്കെടുക്കുന്നത് നൊവാക് ജോക്കോവിച്ച് നൊവാക് ജോക്കോവിച്ച് ആയിട്ട് മത്സരിക്കുന്നു റാഫേൽ എന്നാൽ റാഫേൽ നിന്നായിട്ട് മത്സരിക്കുന്നു പക്ഷേ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ താരങ്ങൾ തന്നെ റാഫേൽ നിന്നാൽ സ്പെയിനിനും ജോക്കോവിച്ച് സെർബിയയ്ക്കും ഡാനി മദ്ദേവ് റഷ്യയ്ക്കും നവോമി ഒസാക്ക ജപ്പാനൊക്കെ വേണ്ടി മത്സരിക്കുന്ന അല്ലെങ്കിൽ നവോത്വ സെക്കൻ്റെ കാര്യം പറയുന്നില്ല കാരണം ഡേവിസ് കപ്പ് വനിതകൾക്കില്ലേ പുരുഷന്മാർക്കെ ഉള്ളൂ കേട്ടോ ഇനി ഇപ്പോൾ അത് നോക്കണ്ട അതൊന്നും വിഷയമല്ല എത്രയേ ഉള്ളൂ ഡേവിസ് കപ്പ് ഒരു അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു എന്താ പറയുക ടെന്നീസ് ടൂർണമെൻ്റ് ആണ് മറന്നു പോരത് അടുത്ത സമഗ്ര ശിക്ഷാ സ്കീമിന് കീഴിലുള്ള സ്കൂളുകൾക്ക് ഈ അടുത്ത് ആരുടെ പേര് നൽകാനാണ് തീരുമാനിച്ചത് നമ്മൾ ഓൾറെഡി മുൻ മുൻക്ലാസുകൾ എവിടെയോ പഠിച്ചു കഴിഞ്ഞു ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആചരിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി മുതൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം നിലവിൽ ഇന്ത്യയിൽ പരാക്രമം ദിവസായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു ഇതുവരെ രണ്ടായിരത്തി ഇരുപത് വരെ എന്തായിരുന്നു ദേശപ്രേം പ്രേം ദിവസായിരുന്നു ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികങ്ങളുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു അടുത്ത പോയിന്റ് ആണത് സമഗ്ര ശിക്ഷാ സ്കീമുകളിലുള്ള സ്കൂളുകൾക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് അല്ലെങ്കിൽ നേതാജി എന്ന പേര് നേതാജിയുടെ പേര് സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് നൽകാനാണ് തീരുമാനിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്കൂൾസ് എന്ന പേര് നൽകാൻ തീരുമാനിച്ചു അപ്പോൾ മറന്നു സമഗ്ര സമഗ്ര ശിക്ഷാ സ്കീമിന് കീഴിലുള്ള സ്കൂളുകൾ കാരുടെ പേര് നൽകാനാണ് തീരുമാനിച്ചത് നേതാജിയുടെ പേര് നൽകാനാണ് തീരുമാനിച്ചത് മറന്നു അടുത്തത് കൊളംബോ സുഹൃത്തുക്കളെ ശ്രീലങ്കയിലെ കൊളംബോ ആസ്ഥാനമായിട്ടുള്ള ശ്രീലങ്കയിലെ കൊളംബോ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ശ്രീലങ്കയുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്കണോമിക് ക്യാപിറ്റൽ കൊളംബോ ആണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം പക്ഷേ ശ്രീലങ്കയുടെ ആക്ച്വൽ ക്യാപിറ്റൽ ശ്രീ ജയവർധനപുരമാണ് അതല്ല നമ്മുടെ വിഷയം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി എടുത്ത് നിയമത്തിനായ വ്യക്തി അപ്പം കൊളമ്പോൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊളംബോലാണ് അതുമല്ല നമ്മുടെ വിഷയം പ്രസിഡന്റായി നിയമതനായ വ്യക്തി നമ്മുടെ ആണ് കേട്ടോ നമ്മുടെക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മകനായിട്ടുള്ള ജയ് ഷാ മറന്നു പോകരുത് അമിത് മകൻ അപ്പോൾ മുപ്പരാണ് ഇപ്പോൾ എന്ത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കേട്ടോ മറക്കരുതേ എന്ന ക്വസ്റ്റിനുമാണ് രണ്ടായിരത്തി ഇരുപതിലെ കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ്റെ പരിപാടി എന്താണ് അദ്ദേഹം ഏതോ ഒരു വാദ്യോപകരണത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിയാണ് ഏതാണ് വാദ്യോപകരണം എന്നാണ് ഘടമാണ് കേട്ടോ ഘടം ഘടം കണ്ടില്ലേ നിങ്ങളൊരു ഒരു കുടം പോലത്തെ സാധനം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ വെറുതെ വിശദീകരിച്ച അലംബാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തൃപൂണിന്ദ്ര രാധാകൃഷ്ണൻ ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടമാണ് ഇട്ട ഘടം പക്ഷേ ഘടം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റില്ല കാരണം എന്താ കലാമണ്ഡലം വാസുപിഷാരടി എന്ന കഥകളി ആചാര്യനും പീരപ്പൻകോട് മുരളി എന്ന നാടക നാടക കലാകാരനും എന്ത് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം മൂന്നാളെയാണ് ലഭിച്ചത് ആ രണ്ടാളെയും കൂടി പരിചയപ്പെടണം ആരൊക്കെയാണ് പീരപ്പൻകോട് മുരളി പീരപ്പൻകോട് മുരളി എന്ന് എഴുതുക ബ്രേക്കറ്റിൽ എന്ത് എഴുതി വെക്കുക എന്ന് എഴുതി വെക്കുക പീരപ്പൻകോട് മുരളി എന്ന് എഴുതുക നാടകം എന്ന് എഴുതുക പിന്നെ ആര് പഠിക്കേണ്ടത് കലാമണ്ഡലം വാസുപിഷാരടി ഞാനൊന്ന് പിഷിക്കുകയാണ് കലാമണ്ഡലം എന്ന് എന്ന് കേഴുതുന്നുള്ളൂട്ടോ എനിക്ക് വേണ്ട വേണ്ട നിങ്ങൾ ഇനി തെറ്റിക്കും കലാമണ്ഡലം വാസുപിഷാരടി കലാമണ്ഡലം വാസുപിഷാരടി എന്താ മേഖല കലാമണ്ഡലം വാസുപിഷാരടി കഥകളി ആചാര്യനാണ് കഥകളി ആചാര്യനാണ് ഇത്തരം പുരസ്കാരങ്ങളൊക്കെ പലപ്പോഴും ഞാൻ മുൻവർഷങ്ങളിലൊക്കെ ഞാൻ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ വിഴുങ്ങാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ വല്ലാണ്ട് വിഴുങ്ങാൻ പറ്റൂല കാരണം എന്താ ശ്രദ്ധിക്കണം മക്കളെ കേൾക്കുമ്പോൾ ഇത് പരിചയമില്ലാത്ത പരിപാലൊക്കെ കേൾക്കും പക്ഷെ പഠിച്ചേ പറ്റുമോ കാരണം എന്താ കല എന്നൊരു ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ വ്യക്തമായി പറഞ്ഞിട്ട് തന്നെ ഉണ്ട് അപ്പോൾ പ്രതീക്ഷിക്കേണ്ട വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ മാറി പണ്ട് വളരെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇത് മാറി മറന്നു പറഞ്ഞിട്ടോ അപ്പോൾ തൃപ്പൂണിത്തര രാധാകൃഷ്ണൻ ഘടം തീരപ്പംകോട് മുരളി നാടകം കലാമണ്ഡലം വാസുപിഷാരടി കഥകളി നാടത്തെ കൊച്ചിലേക്ക് പോകാം കേരളത്തിലെ ആദ്യ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് കേരളത്തിലെ ആദ്യ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ സുഹൃത്തുക്കളെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് കേരളത്തിലെ ആദ്യ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് നിലവിൽ വന്നത് എറണാകുളം ജില്ലയിൽ മറന്നുപോകരുത് അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹയായത് ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹയായത് മറന്നു പോകരുത് ഇന്ദിരാ പി പി ബോറ ഇന്ദിരാ പി ബോറ വളരെ പ്രശസ്തയായ സാത്രിയ ഒരു നൃത്ത അല്ലെങ്കിൽ ഒരു ഒരു നർത്തകിയാണ് ഇവർ അപ്പോൾ ഏത് ഏത് നൃത്തത്തിലാണ് അല്ലെങ്കിൽ ഒഡീസിയാണോ അല്ലെങ്കിൽ കഥകാണോ ഏതാണ് സ്പെ സ്പെഷ്യലൈസ് ചെയ്ത മേഖലയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്രിയ സാത്രിയ എന്ന നൃത്തത്തിൽ വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത അല്ലെങ്കിൽ വളരെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ് ഇന്ദിരാ പി ബോറ അവർക്കാണ് ബോറ ബോറ എന്നാണ് ബോറ അതിൻ്റെ ഡാൻസ് ബോറാം എന്നല്ല പേര് ബോറാം അതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹിയായത് ഇന്ദിരാ പി ബോറ സാത്രിയ എന്ന് പറയൽ ഒടുക്കൂ സാത്രിയാ സാത്രിയ ബിഹു സാത്രിയൊക്കെ എവിടെത്തിയാണ് ആസാമിലെ നൃത്ത രൂപങ്ങളാണ് നിങ്ങൾക്ക് അറിയാം ഓർമ്മല്ലേ ബിഹു സാത്രിയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടത് വേറെ ആളുകളാണ് അവർ പഠിപ്പിച്ചിരും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ മറന്നു പറഞ്ഞു കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഡബ്ല്യു എച്ച്ഒയുടെ കോവാക്സ് പദ്ധതിയുടെ ഭാഗമായി ലോകത്തിലാദ്യമായി സൗജന്യ കോവിഡ് വാക്സിൻ ഷിപ്പൻ ലഭിച്ച രാജ്യം സുഹൃത്തുക്കളെ ഡബ്ല്യു എച്ച് കോവാക്സ് എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നുണ്ട് പല പ്രമുഖ രാജ്യങ്ങളിലും അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇപ്പോൾ ജപ്പാനിൽ അല്ലെങ്കിൽ യു എയില് ചൈനയിൽ അങ്ങനെ കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ കുറേയുണ്ട് അതിൽ നിർമ്മിക്കാത്ത രാജ്യങ്ങളുണ്ട് ഒരുപാട് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളില് പലതിലും ഇപ്പോൾ ഞാൻ നിർമ്മിക്കാത്തപ്പോൾ ഇന്ത്യ അമേരിക്ക ബ്രിട്ടനിലൊക്കെ നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യൂബയിലൊക്കെ നിർമ്മി ക്യൂബയിൽ ലാറ്റിനമേരിക്കയിൽ ക്യൂബ മാത്രമാണ് കാര്യമായിട്ട് നിർമ്മിക്കുന്ന ഒരാൾ അപ്പോൾ പല രാജ്യങ്ങളും നിർമ്മിക്കുന്നുണ്ട് പിന്നെ നിർമ്മിക്കാത്ത ചില രാജ്യങ്ങളുണ്ടാവും പക്ഷേ അവർക്ക് സാമ്പത്തികമായി നല്ല മെച്ചമുള്ള രാജ്യമായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വാങ്ങാനുള്ള വകുപ്പുണ്ട് പക്ഷേ ഇതിനൊന്നിനും വകുപ്പില്ലാത്ത ചില ആളുകളുണ്ടാവും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് കോവിഡ് വാക്സിൻ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഡബ്ല്യു എച്ച്ഒയുടെ ഒരു സ്കീമാണ് കോവാക്സ് ആ പദ്ധതിയിലൂടെ പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സൗജന്യമായിട്ട് കോവിഡ് വാക്സിൻ ഷിപ്പ്മെൻറ്റുകൾ നൽകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ കോവാക്സ് അതായത് നിങ്ങൾക്ക് അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വാക്സിൻ്റെ എത്ര ശതമാനം ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് അവർക്കൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം അതാണ് ഈ പദ്ധതിയിലൂടെ ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ ഷിപ്മെൻ്റ് ലഭിച്ച രാജ്യം ഏതാണ് ഗാനയാണ് ഓഫ് കോഴ്സ് ആഫ്രിക്കൻ രാജ്യമായ ഘാനയാണ് മറന്ന് കേട്ടോ ഗാന അടുത്ത ചോദ്യത്തിലേക്ക് ചോദിച്ചിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽപാലം ഏത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽപാലമാകാൻ പോകുന്നത് നമുക്കറിയാം ചെനാബ് ബ്രിഡ്ജാണ് ചെനാബ് ബ്രിഡ്ജ് ചെനാബ് ബ്രിഡ്ജ് പ്രൊജക്റ്റ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ ചെനാബ് നമ്മുടെ ജമ്മു കാശ്മീരിൽ വരുന്ന ചെനാബ് ബ്രിഡ്ജ് പ്രൊജക്ട് അതായത് സുഹൃത്തുക്കളെ ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം അപ്പോൾ ഇപ്പോൾ പണിയൊരു ഘട്ടം വലിയൊരു പണിയുടെ വലിയൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജായിരിക്കും ചെനാബ് ബ്രിഡ്ജ് ജമ്മു കാശ്മീരിൽ മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് ചെനാബ് നദിയുടെ അല്ലെങ്കിൽ നദി തട്ടി നദിയുടെ തട്ടിൽ നിന്ന് ആ ഒരു ഇതിൻ്റെ ഉയരം മറന്നു പറഞ്ഞത് കേട്ടോ നല്ലൊരു ചോദ്യമാണത് അടുത്ത ദിവസത്തിലേക്ക് പോകാം ഈ അടുത്ത് എന്തെങ്കിലും മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ വളരെ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ് വളരെ പ്രശസ്തനായ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കഥകളി നടനാണ് കഥകളി നടനാണ് മാത്തൂർ ഗോവിന്ദൻകുട്ടി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ചിലപ്പോൾ ചോദ്യം എങ്ങനെ വരാം കാരണം കഥകളി ആചാരന്മാർ അല്ലെങ്കിൽ കഥകളി നടന്മാർ ഈ അടുത്ത് അന്തരിച്ചത് വേറെ ആളുകളുണ്ട് ചോദ്യം വരുകയാണ് സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ കഥകളി വേഷങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രശസ്തനായ കഥകളി നടനാരെ മാത്തൂർ ഗോവിന്ദൻകുട്ടി കുട്ടി അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഇദ്ദേഹം കൂടുതൽ അവതരിപ്പിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആരാ എനിക്ക് പറഞ്ഞതരുക കഥകളിയിൽ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു വേഷവിധാനത്തിന് എന്താ പറയുക നമ്മൾ കഥകളിയിലെ വേഷവിധാനങ്ങളെ അല്ലെങ്കിൽ ആ ഒരു രീതി അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് എന്നൊക്കെ ഇതിൽ തന്നെ പല വകവേദങ്ങൾ വേറെയും താഴത്തേക്ക് ഉണ്ട് കേട്ടോ താടിയിൽ തന്നെ കുറേ കറുത്ത താടി ചുവന്ന നാടി അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ബേസിക്കായിട്ട് ഇങ്ങനെ പറയലേ അതിൽ മിനുക്കാണ് മിനുക്ക് നമുക്കറിയാം സ്ത്രീകൾക്ക് മിനുക്കാണ് വേഷം സ്ത്രീകൾക്ക് മാത്രമല്ല മുനിമാർക്കും അതൊക്കെ നിങ്ങൾ കല എന്ന ടോപ്പിക്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് മാത്തൂർ ഗോവിന്ദനും കുട്ടിയെയും അദ്ദേഹം അദ്ദേഹം കഥകളി കഥകളി നടനായിരുന്നു എന്ന ഫാക്റ്റുമാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മെഡൽ നിലയിൽ കേരളം എത്രമതായിരുന്നു നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റ് ആ വാക്ക് മാറി പോവരുത് കേട്ടോ ഒരുപാട് ഇവന്റുകൾ നടന്നിട്ടുണ്ടാവും അപ്പം മാറിപ്പോവരുത് നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റ് എവിടെ വെച്ച് നടന്നു ഗുവാഹത്തിയിൽ വെച്ച് നടന്നു ആസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് നടന്നു മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനത്താർ മെഡൽ നിലയിൽ കേരളം എത്രാം സ്ഥാനത്ത് നോട്ടി തോട്ട സുഹൃത്തുക്കളെ നാലാം സ്ഥാനത്തായിരുന്നു കേരളം മെഡൽ നിലയിൽ നാലാം സ്ഥാനത്തായിരുന്നു കേരളം ഒന്നാം സ്ഥാനത്ത് ഹരിയാന ഹരിയാന അപ്പോൾ നാലാം സ്ഥാനത്തായിരുന്നു കേരളം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളം മെഡൽ നിലയിൽ നാലാം സ്ഥാനത്തായിരുന്നു പറഞ്ഞു പോകരുത് അടുത്തത് വൈറ്റമിൻ എൻ്റെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ എ കൂടുതലായിട്ടുള്ള ഗോൾഡൻ റൈസ് അതായത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു റൈസിൻ്റെ വെറൈറ്റിയാണ് ഗോൾഡൻ റൈസ് അതായത് പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കൊക്കെ നൽകാവുന്ന ഒരു സംഗതി അപ്പോൾ ഈ ഗോൾഡൻ റൈസിൻ്റെ എന്താ പറയുക ഗോൾഡൻ റൈസിൻ്റെ കൃഷി അതിന് അനുമതി നൽകിയ ആദ്യ ലോകരാജ്യം ഗോൾഡൻ റൈസ് നമ്മുടെ എന്താ പറയുക പാടങ്ങളിൽ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയ ആദ്യ ലോകരാജ്യമാണ് ഫിലിപ്പൈൻസ് നല്ലൊരു ചോദ്യമാണ് ഗോൾഡൻ റൈസിൻ്റെ ഉപയോഗം കൃഷിയിടങ്ങളിൽ അനുമതി നൽകിയ ആദ്യ ലോകരാജ്യമാണ് സുഹൃത്തുക്കളെ ഫിലിപ്പൈൻസ് നമ്മുടെ ഫിലിപ്പൈൻസ് മറന്നുപോയിട്ട് മക്കളെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനാ അടുത്ത ക്വസ്റ്റനിൽ അഞ്ഞൂറ്റി അമ്പതായി അപ്പോൾ അങ്ങനെ അഞ്ഞൂറ്റി എൺപത് ചോദ്യങ്ങൾ എത്തി നിൽക്കുക നമ്മൾ ഇനി നാനൂറ്റി എഴുന്ന കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കറണ്ട് അഫയർ എന്ന ഇരുപത് മാർക്ക് നിങ്ങൾക്ക് നൽകുന്ന മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള ആയിരം ചോദ്യങ്ങൾ അറിയാമെന്ന എന്ന കൂടി നിങ്ങൾക്ക് എക്സാമിൽ പോകാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്നായിട്ട് പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക